നമസ്കാരം. പത്മജ വേണുഗോപാലിൻ്റെ ബി ജെ പി പ്രവേശനത്തോടനുബന്ധിച്ച് വന്ന കമൻറ്റുകളിൽ അല്ലെങ്കിൽ പ്രതികരണങ്ങളിൽ ഏറ്റവും ശ്രദ്ധേയവും രസകരവുമായ ഒരു കമൻറ്റ് തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രൻ്റെ കമൻറ്റായിരുന്നു. ആര്യ രാജേന്ദ്രനെതിരെ കെ മുരളീധരൻ വലിയ അറ്റാക്കുകൾ ഇവിടെ ആ സമയത്തൊക്കെ നടത്തിയിരുന്നു. അന്ന് പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യം, പലരും ഏറ്റെടുത്ത ഒരു കാര്യം, പക്വതയില്ലാത്തൊരു കുഞ്ഞിനെ പിടിച്ച് മേയറാക്കിയാൽ ഇങ്ങനെയായിരിക്കും എന്ന് പറഞ്ഞിട്ടുള്ള അറ്റാക്കാണ് അന്ന്. അത് പക്വതയില്ലാത്ത കുട്ടികൾ സ്കൂളിലാണ് പോകേണ്ടത് എന്നും പറഞ്ഞ് വലിയ തോതിൽ മേയർക്കെതിരായ പ്രചാരണത്തിന് ബി ജെ പിയും കോൺഗ്രസും ഒരുപോലെ ആയുധമാക്കിയിരുന്നു. ആ കെ മുരളീധരൻ്റെ സഹോദരി ബി ജെ പിയിൽ പോയപ്പോൾ ആര്യ രാജേന്ദ്രൻ്റെ പ്രതികരണമാണ് എനിക്ക് ഏറ്റവും രസകരമായി തോന്നിയത്. ആര്യ രാജേന്ദ്രൻ ഫേസ്ബുക്കിൽ ഇങ്ങനെയാണ് കുറിച്ചത്: നാട്ടിലെ സ്ത്രീകളുടെ പക്വതയുടെ അളവെടുക്കുന്നതിനിടെ ഏട്ടൻ വീട്ടിലെ പക്വത ചോർന്നത് ശ്രദ്ധിച്ചില്ലത്രേ, കലികാലം തന്നെ ഉറപ്പാക്കാം എന്നാണ് മേയറുടെ ഈ പ്രതികാരം. പക വീട്ടുകയാണല്ലേ എന്ന് പറഞ്ഞതോ സിനിമയിൽ പറയുന്നത് പോലെ കിട്ടിയ സമയത്ത് ആര്യ രാജേന്ദ്രൻ പക വീട്ടുകയാണ് ചെയ്തത്. അപ്പോൾ നമുക്കിന്ന് പത്രങ്ങളിലെ പത്മജിയുടെ ബി ജെ പി പ്രവേശനവുമായി ബന്ധപ്പെട്ട വാർത്തകൾ മാത്രമാണ് നോക്കുന്നത്. ഏറ്റവും ഒടുവിൽ വരുന്ന വാർത്തയാണ് ശ്രദ്ധേയമായിരിക്കുന്നത്. കെ മുരളീധരൻ്റെ മണ്ഡലം മാറുകയാണ് പത്മജിയുടെ പോക്കുമായി ബന്ധപ്പെട്ട്. വടകരയിൽ എം പി ആയ കെ മുരളീധരൻ വടകരയിൽ മത്സരിക്കില്ല, ഏറ്റവും ഒടുവിൽ തൃശ്ശൂരിൽ മത്സരിക്കും എന്നുള്ള വാർത്തയാണ് വരുന്നത്. അതിൽ നിന്ന് തന്നെ തുടങ്ങാം. വടകരയിൽ ഭയന്ന് മുരളീധരൻ എന്ന് ജനയുഗം വാർത്ത കൊടുക്കുന്നുണ്ട്. കോൺഗ്രസിൽ മുരളീധരൻ തൃശ്ശൂരിലേക്ക് എന്ന് മാതൃഭൂമി വാർത്ത കൊടുക്കുന്നുണ്ട്. സ്ഥാനാർത്ഥി പട്ടിക അപ്രതീക്ഷിത നീക്കവുമായി കോൺഗ്രസ്, മുരളീധരൻ തൃശ്ശൂരിലേക്ക് എന്ന് മനോരമ വാർത്ത കൊടുക്കുന്നു. ഷാഫി പറമ്പിൽ വടകരയിൽ, കെ സി വേണുഗോപാൽ ആലപ്പുഴയിൽ തുടങ്ങിയ വ്യത്യസ്തമായ മറ്റ് മണ്ഡലങ്ങളിലെ വാർത്തകളും പത്രങ്ങൾ നൽകുന്നുണ്ട്. തൃശ്ശൂരിലേക്ക് മുരളീധരൻ വരുമ്പോഴുള്ള സാഹചര്യത്തെ മാധ്യമങ്ങൾ വിശദീകരിക്കുന്നത് ഇങ്ങനെയാണ്: മുരളീധരൻ വടകരയിലേക്ക് പോയി സീറ്റ് പിടിച്ചെടുത്തു, പിന്നീട് നേമത്ത് വന്നു മത്സരിക്കാൻ, അത് കഴിഞ്ഞ് ഇപ്പോൾ ഒരു ദൗത്യവുമായി തൃശ്ശൂരിലേക്ക് വരികയാണ് എന്നുള്ള കാര്യമാണ്. യഥാർത്ഥത്തിൽ മുഖ്യധാരാ മാധ്യമങ്ങളിൽ വരുന്നതും കോൺഗ്രസ് അതിനെയാണ് കണ്ട് പുതിയൊരു തീരുമാനത്തിലേക്ക് എത്തുന്നത് എന്നുമൊക്കെ തോന്നിപ്പിക്കുന്ന തരത്തിലാണ് കോൺഗ്രസിൻ്റെ നീക്കം എന്ന് വേണം പറയാൻ. യഥാർത്ഥത്തിൽ ചരിത്ര വസ്തുത കോൺഗ്രസിന് അനുകൂലമാണോ എന്നുകൂടി പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് കോൺഗ്രസ് പരിശോധിക്കുന്നുണ്ടോ എന്നുകൂടി നമ്മൾ ഈ സമയത്ത് ആശങ്കപ്പെടും. കാരണം വടകരയിൽ വളരെ സേഫായി മുരളീധരൻ തൻ്റേതായ ബിൽഡപ്പ് ഉണ്ടാക്കി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും, അതിന് അന്ന് വിജയിച്ചു. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ വ്യക്തിത്വം രൂപപ്പെടുത്തുന്നതിലും വടകര മണ്ഡലം പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചിട്ടുണ്ട്. ഒന്ന്, മുസ്ലിം ന്യൂനപക്ഷത്തിൻ്റെ വോട്ട് അദ്ദേഹം ഉറപ്പാക്കി, ഒപ്പം തന്നെ ഐ യു എം എല്ലിൻ്റെ മുസ്ലിം ലീഗിൻ്റെ പിന്തുണ ഉറപ്പാക്കി. അത്തരത്തിലുള്ള രാഷ്ട്രീയ ഇടപെടലുകൾ അദ്ദേഹം നടത്തി. നേരെ മറിച്ച് വട്ടിയൂർക്കാവിൽ അതിനു മുമ്പ് എം എൽ എ ആയിരുന്ന കാലത്ത് അദ്ദേഹം അങ്ങനെ ആയിരുന്നില്ല. മുന്നോക്ക സമുദായത്തിൻ്റെ വോട്ട് ഉറപ്പുവരുത്തിക്കൊണ്ടുള്ള രാഷ്ട്രീയ നിലപാടുകളാണ് അദ്ദേഹം സ്വീകരിച്ചത്. മുസ്ലിം ലീഗിനെതിരായി കടുത്ത നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് അതിന് തൊട്ടു മുമ്പത്തെ വട്ടിയൂർക്കാവ് കാലത്ത് സ്വീകരിച്ച നിലപാടിന് വിരുദ്ധമായി അദ്ദേഹം പിന്നീട് വടകരയിൽ പോയി മറ്റൊരു രാഷ്ട്രീയ വ്യക്തിത്വമായി പരിണാമപ്പെട്ട് വരികയായിരുന്നു. പരിണാമപ്പെട്ട് കഴിഞ്ഞിരുന്നു. അപ്പോഴാണ് ഇനി തൃശ്ശൂരിലേക്ക്, മധ്യ കേരളത്തിൻ്റെ ഒത്ത നടുവിലേക്ക് അദ്ദേഹം വരുന്നത്. അവിടെ ഈ തരത്തിലുള്ള രാഷ്ട്രീയ നിലപാടല്ല വേണ്ടിയിരുന്നത്. എന്തായാലും തൃശ്ശൂരിലേക്ക് മുരളീധരൻ വരുമ്പോഴുണ്ട് രാഷ്ട്രീയ മാറ്റത്തെ മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിൽ വലിയ വിപ്ലവകരമായ തീരുമാനമായിട്ടാണ് കോൺഗ്രസിൻ്റെ തീരുമാനത്തെ വാഴ്ത്തുന്നത്. എന്നാൽ ചരിത്രം അങ്ങനെയാണോ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് നമുക്ക് പരിശോധിച്ചിട്ട് വരാം. തൃശ്ശൂരിൽ കോൺഗ്രസിൻ്റെ കടുത്ത അനുഭാവമുള്ള മണ്ഡലമാണ് തൃശ്ശൂർ, ചാലക്കുടി, നേരത്തെയുള്ള മുകന്ദപുരം ഒക്കെ. എന്നാൽ ഈ സാഹചര്യത്തിൽ കോൺഗ്രസിനൊപ്പം നിൽക്കുമ്പോൾ തന്നെ കെ കരുണാകരൻ കുടുംബം അവിടെ വാഴുന്നതായി നമ്മൾ കാണുന്നില്ല. അടിയന്തരാവസ്ഥ കാലത്തുള്ള ഒരു പഴയ കാര്യമാണ് പലപ്പോഴും തൃശ്ശൂർക്കാർ പറയുന്നത്. അതുകൊണ്ടുകൂടി ആണ് കോൺഗ്രസിൻ്റെ കരുണാകരൻ മക്കൾ ഇവരൊന്നും തൃശ്ശൂരിൽ ജയിക്കില്ല എന്നുള്ള ഒരു കാര്യം തൃശ്ശൂർക്കാർ പറയുക. ഒരുപക്ഷെ രാഷ്ട്രീയമായി നിരവധി വ്യാഖ്യാനങ്ങൾക്ക് നിരീക്ഷണങ്ങൾക്ക് ഒക്കെ ഇടമുള്ള സാധ്യതയുള്ള ഒരു ചരിത്ര വസ്തുതയാണത്. നമുക്ക് കരുണാകരൻ്റെയും രണ്ട് മക്കളുടെയും തൃശ്ശൂരിലെ ഇലക്ഷൻ പ്രകടനം നോക്കിയാൽ മാത്രമേ ഇക്കാര്യം മനസ്സിലാവൂ. കരുണാകരനും മക്കളും തൃശ്ശൂരിൽ പോയ ഘട്ടങ്ങളിലൊന്നും വിജയിച്ചിട്ടില്ല. 1996 കെ കരുണാകരൻ വി വി രാഘവനോട് തോറ്റ ഒരു ഇടത്ത് നിന്നാണ് നമ്മൾ തുടങ്ങുന്നത്. 98 കെ കരുണാകരൻ്റെ മകൻ അവിടെ പയറ്റാനിറങ്ങുകയാണ്, കെ മുരളീധരൻ. അന്ന് വി വി രാഘവനോട് കെ മുരളീധരൻ തോൽക്കുന്നു. പിന്നീട് മുരളി മന്ത്രിയായി 6 മാസത്തിനകം എം എൽ എ ആകുന്നതിന് വേണ്ടി വടക്കാഞ്ചേരിയിലേക്ക് പോവുകയാണ്. അത് തൃശ്ശൂർ മണ്ഡലത്തിൻ്റെ പരിധിയിലാണ്. 2004 വടക്കാഞ്ചേരിയിൽ മുരളീധരൻ തോൽക്കുന്നു. എന്നിട്ട് മുരളീധരൻ്റെ മന്ത്രി പദവി തന്നെ നഷ്ടപ്പെടുന്നു. ഇനി കരുണാകരനും മുരളിയും കഴിഞ്ഞ് പത്മജയിലേക്ക് വന്നാലോ? പത്മജ മുകുന്ദപുരം ലോക്സഭാ മണ്ഡലത്തിൽ തോൽക്കുന്നു. തൃശ്ശൂരിൽ 2016 നിയമസഭയിലേക്ക് മത്സരിച്ച്
പത്മജ തോക്കുന്നു. അതേ തൃശ്ശൂരിൽ തന്നെ 2021 പത്മജ തോക്കുന്നു. ഇതെല്ലാം കോൺഗ്രസിൻ്റെ മണ്ഡലങ്ങളാണ്. ഇവർ മൂന്നുപേരും മത്സരിക്കുന്നതിന് മുമ്പും പിമ്പും എല്ലാം കോൺഗ്രസ് ജയിച്ചിട്ടുള്ള മണ്ഡലങ്ങളാണ്. അതേസമയം കെ കരുണാകരനെ തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൻ്റെ പരിധിക്ക് അപ്പുറത്തേക്ക് പോയി മാളയിൽ നിരന്തരമായി വിജയിക്കാൻ കഴിയുകയും ചെയ്തിരുന്നു. അപ്പോൾ തൃശ്ശൂരിൽ മുരളീധരൻ്റെ വരവ് പഴയ ചരിത്ര സാഹചര്യത്തിനോട് സമാനപ്പെടുത്താവുന്നതാവണമെന്നില്ല വർത്തമാനകാല രാഷ്ട്രീയ സാഹചര്യം. എന്നാൽ പോലും മുരളീധരൻ്റെ ഇമേജൊക്കെ മാറിയിട്ടുണ്ട് എന്നൊക്കെ നമുക്ക് പറയുകയും ചെയ്യാം. അങ്ങനെയുള്ള നിരീക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിൽ ഭാവി രാഷ്ട്രീയ സാഹചര്യമൊക്കെ വിലയിരുത്തിയിട്ടാവുമല്ലോ കോൺഗ്രസ് അങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നത്. പക്ഷേ കോൺഗ്രസ് അങ്ങനെ ഒരു തീരുമാനം എടുക്കുമ്പോൾ ഈ സാഹചര്യം പക്ഷേ വിലയിരുത്തി കാണില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും മുരളീധരൻ്റെ വടകരയിൽ നിന്ന് തൃശ്ശൂരിലേക്കുള്ള വരവ് എങ്ങനെയായിരിക്കും ബാധിക്കുക എന്ന് നമുക്ക് വരുന്ന ദിവസങ്ങളിൽ മാത്രമേ മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട മറ്റ് വാർത്തകൾ പത്രങ്ങളിൽ ഉണ്ട്, നമുക്ക് അതിലേക്ക് കടക്കാം. കോൺഗ്രസിനെ വലച്ച് താമരക്കൂറ് എന്നാണ് മാതൃഭൂമി പത്മജ വേണുഗോപാലിൻ്റെ BJP യിലേക്കുള്ള പോക്കിനെ വാർത്തയാക്കുന്നത്. അടുത്തത് ആര്? ഇനി പത്മജയ്ക്ക് പിന്നാലെ വീണ്ടും പ്രധാനപ്പെട്ട ആളുകൾ പോകും എന്ന തലക്കെട്ടിൽ ദേശാഭിമാനി വാർത്ത നൽകുന്നു. പത്മവ്യൂഹത്തിൽ കോൺഗ്രസ് എന്ന് കൗമുദി ലീഡ് വാർത്ത നൽകുന്നു. പത്മവുമായി പത്മജ എന്ന് മെട്രോ വാർത്തയും ലീഡ് വാർത്ത നൽകുന്നു. പ്രതികരിച്ച് വലുതാക്കില്ല, പത്മജയെ പരിഗണിച്ചു എന്ന് കോൺഗ്രസ് മനോരമ റിപ്പോർട്ട് ചെയ്യുന്നു. അതായത് പത്മജ പോയതിനെക്കുറിച്ച് നിരന്തരം പ്രതികരിക്കാനല്ല, നമുക്ക് മറ്റു കാര്യങ്ങൾ ശ്രദ്ധിക്കാം, പത്മജ പോയത് പോട്ടെ, നമുക്കതിനെക്കുറിച്ച് പ്രതികരിക്കേണ്ട എന്നാണ് കോൺഗ്രസിൻ്റെ തീരുമാനം. നേരത്തെ അനിൽ ആൻ്റണിയുടെ കാര്യത്തിൽ ഇത് തന്നെയാണ് തീരുമാനമെടുത്തത്. പത്മജ പോയതിനെ രാഷ്ട്രീയമായി നേരിടുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. നിരന്തരം പറയുക എന്നുള്ളത് രാഷ്ട്രീയത്തിൽ അനിവാര്യമായ കാര്യമാണ്. ഇല്ലെങ്കിൽ അത് കോൺഗ്രസിനെ പ്രതികൂലമായി ബാധിക്കും എന്ന് മനസ്സിലാക്കാൻ കഴിയഞ്ഞിട്ടാണോ എന്നറിയില്ല. എന്തായാലും പ്രതികരിക്കേണ്ട എന്ന് അവർ തീരുമാനിച്ചു. ഇനി സ്ഥാനാർത്ഥി പട്ടിക കോൺഗ്രസ് ഇങ്ങനെ അണിയറിൽ ഒരുക്കുന്ന സമയത്തുള്ള ചില പ്രതിസന്ധികളാണ്. സ്ഥാനാർത്ഥി പട്ടികയിലെ സമുദായ സമവാക്യം പെടാപ്പാടിൽ കോൺഗ്രസ് എന്ന് ഒരു റിപ്പോർട്ട് സുപ്രഭാതം നൽകുന്നുണ്ട്. മുസ്ലിം ഈഴവ പ്രാതിനിധ്യത്തിന് ആയി ബുദ്ധിമുട്ടുകയാണ് എന്നാണ് സുപ്രഭാതത്തിൻ്റെ വാർത്ത പറയുന്നത്. BJP യിൽ ചേർന്ന പത്മജ വേണുഗോപാൽ വയനാട്ടിൽ മത്സരിച്ചേക്കുമെന്ന് മനോരമ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. രാഹുൽ ഗാന്ധിക്കെതിരെ മത്സരിക്കുന്നത് രാഷ്ട്രീയമായി ഉപയോഗിക്കാനാണ് എന്ന് BJP യുടെ നീക്കത്തെ പരാമർശിച്ച് മനോരമ വാർത്ത നൽകുന്നു. മുരളീധരൻ പത്മജ പോയതുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങൾ നടത്തുന്നുണ്ട്. ഇത് ചതി, പത്മജയുമായി ഒരു ബന്ധവുമില്ല എന്ന് മുരളീധരൻ പറഞ്ഞത് മാതൃഭൂമി റിപ്പോർട്ട് ചെയ്യുന്നു. സഹോദരി എന്ന നിലയിൽ പോലും ഇനി ബന്ധമില്ല എന്ന് ചന്ദ്രിക റിപ്പോർട്ട് ചെയ്യുന്നു. കൊടും ചതി, ഇനി കരുണാകരൻ്റെ വീട്ടിൽ സ്ഥാനമുണ്ടാകില്ല എന്ന് മുരളീധരൻ പറഞ്ഞത് കൗമുദി റിപ്പോർട്ട് ചെയ്യുന്നു. കരുണാകരൻ്റെ വീട്ടിൽ സ്ഥാനമുണ്ടാകില്ല എന്ന് പ്രഖ്യാപിക്കുന്ന സമയത്തെ ഇപ്പോൾ പത്മജ താമസിക്കുന്ന മുരളി മന്ദിരം ഇനി ആരുടെ കയ്യിലായിരിക്കുമെന്നുള്ള ആകാംക്ഷ നമുക്കുണ്ടാവും ഇല്ലേ? ആ കാരണം അവിടെയാണ് കരുണാകരൻ്റെ സ്മാരകം ഇരിക്കുന്നത്. കഴിഞ്ഞ ദിവസം TN പ്രതാപൻ അവിടെ പോയിട്ടാണ് പുഷ്പാർച്ച നടത്തിയത്. അവിടെ പത്മജയ്ക്ക് സംഘികൾക്ക് സ്ഥാനമുണ്ടാകില്ല എന്ന് മുരളി പറയുമ്പോൾ മറ്റൊരു വാർത്ത കൂടി നമ്മൾ അറിയേണ്ടതുണ്ട്. ഇന്ന് ദേശാഭിമാനിയാണ് കൊടുക്കുന്നത്, അന്യമാകുമോ മുരളി മന്ദിരം എന്ന തലക്കെട്ടിലാണ്. കാരണം ഈ മുരളി മന്ദിരം പത്മജ വേണുഗോപാലിൻ്റെ പേരിലുള്ള മുരളി മന്ദിരമാണ്. കോൺഗ്രസ്സുകാർക്ക് ഇനി അവിടെ പുഷ്പാർച്ച നടത്തണോ വേണ്ടേ എന്ന് തീരുമാനിക്കുന്നത് പത്മജയാണ്. കാരണം പത്മജ എൻ്റെ വളപ്പിലേക്ക് കയറേണ്ടെന്ന് പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നമാണല്ലോ. അതുകൊണ്ട് മുരളീധരൻ ഈ പറയുന്ന വീട്ടിൽ സ്ഥാനം ഉണ്ടാകില്ല എന്ന് പറയുമ്പോൾ അത് പത്മജയുടെ പേരിലുള്ള വീട്ടിൽ സ്ഥാനമുണ്ടാകില്ല എന്ന് മുരളീധരൻ പറഞ്ഞത് നടപ്പാകുമോ എന്നുള്ളതാണ് ഈ വാർത്ത. അന്യമാകുമോ മുരളി മന്ദിരം? പത്മജയുടെ പേരിലുള്ള മുരളി മന്ദിരത്തിൽ ഇനി വരുന്നത് ആരാണ്, എങ്ങനെയാണ് എന്നൊക്കെ പത്മജ തീരുമാനിക്കും. അതുകൊണ്ട് കരുണാകരൻ്റെ സ്മൃതി മണ്ഡപം അല്ലെങ്കിൽ സ്മാരകം ഇരിക്കുന്ന സ്ഥലം, അദ്ദേഹത്തെ സംസ്കരിച്ച സ്ഥലം ഇരിക്കുന്ന ഇടം പത്മജയുടെ സ്വന്തമാണ്. അതുകൊണ്ട് ഇനി ഭാവി എങ്ങനെയായിരിക്കും എന്നുള്ള ആകാംക്ഷയാണ് നമുക്ക് ബാക്കിയാവുന്നത്. പത്മജ വേണുഗോപാൽ BJP അംഗത്വം സ്വീകരിച്ചു എന്ന് അകത്തെ പേജിൽ ഒറ്റക്കോളം വാർത്തയിൽ ചന്ദ്രിക ഒതുക്കിയിട്ടുണ്ട്. ഒപ്പം വീക്ഷണവും അങ്ങനെയൊക്കെ തന്നെ വാർത്ത നൽകിയിട്ടുണ്ട്. ഓപ്പറേഷൻ ഡൽഹി വഴി എന്നൊരു വാർത്ത ദേശാഭിമാനി കൊടുക്കുന്നുണ്ട്. സുരേന്ദ്രനും മുരളീധരനും ഈ പലരുടെയും വരവും പോക്കുമൊന്നും അറിയുന്നില്ല. ആരാണ് പാർട്ടിയിലേക്ക് വരുന്നത്, മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയിൽ നിന്ന് ആരാണ് വരുന്നത് എന്നുള്ള കാര്യമൊന്നും ഇവരറിയുന്നില്ല. എല്ലാം ഡൽഹിയിൽ നിന്നാണ് ഓപ്പറേഷൻ എന്നുള്ളതാണ്. പൊളിറ്റിക്കലി തന്തയ്ക്ക് പിറക്കാത്ത മകൾ എന്ന് രാഹുൽ മാങ്കൂട്ടം പത്മജയെക്കുറിച്ച് പറഞ്ഞ വാർത്ത മെട്രോ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നു. കോൺഗ്രസ്സുകാർ എല്ലിൻ കഷ്ണം കിട്ടിയാൽ പിറകെ ഓടുന്ന ജീവികൾ എന്ന് പിണറായി വിജയൻ പറഞ്ഞ വാർത്തയും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. മസാല ബോണ്ട് വീണ്ടും സമൻസ് എന്തിന് എന്ന് കോടതി ചോദിച്ച കാര്യം മനോരമ ഒരു തെരഞ്ഞെടുപ്പ് ED ഇടപെടൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത് തോമസ് ഐസക്കിനെതിരെ ED വീണ്ടും സമൻസ് അയച്ചിരിക്കുകയാണ്. ED സമൻസ് അയക്കും, തോമസ് ഐസക് കോടതി പോവും. വീണ്ടും ED സമൻസ് അയക്കും, തോമസ് ഐസക് കോടതി പോവും. ഇപ്പോൾ ഇലക്ഷൻ ആയതുകൊണ്ട് നേരത്തെ തന്നെ മനസ്സിലായല്ലോ. അപ്പം നിരന്തരം ഇങ്ങനെ അയച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കോടതി അവസാനം വീണ്ടും ചോദിച്ചിരിക്കുകയാണ് എന്തിനാണ് നിങ്ങളുടെ പരിപാടി, എന്തിനാണ് ഈ സമൻസ് അയക്കുന്നതെന്ന്.
അമേഠിയിലും വയനാട്ടിലും രാഹുൽ, പ്രിയങ്ക റായ്ബറേലിയിൽ എന്ന് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി ചർച്ചയുമായി ബന്ധപ്പെട്ട് സുപ്രഭാതം റിപ്പോർട്ട് ചെയ്യുന്നു. ഗെഹ്ലോട്ടിനെയും സച്ചിനെയും രംഗത്തിറക്കാൻ രാജസ്ഥാനിൽ കോൺഗ്രസ്. രാജസ്ഥാനിലെ തിരിച്ചടികളെ അതിജീവിക്കാൻ അശോക് ഗെഹ്ലോട്ടും സച്ചിൻ പൈലറ്റും മത്സരിച്ചേ മതിയാകൂ എന്നുള്ള തീരുമാനത്തിലേക്കാണ് എത്തിയിരിക്കുന്നത്. ഇക്കാര്യം കൗമതി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്തായാലും കോൺഗ്രസിൻ്റെ വലിയ തീരുമാനങ്ങൾ ഏറ്റവും പെട്ടെന്ന് തന്നെ വരാനുള്ള സാഹചര്യമാണ് ഒരുങ്ങുന്നത്. അത് മുരളീധരൻ, കേരളത്തെ സംബന്ധിച്ച് മുരളീധരൻ തൃശ്ശൂരിൽ മത്സരിക്കും എന്നുള്ള സാഹചര്യമാണ്. രാഹുൽ ഗാന്ധി വയനാട്ടിൽ വരുന്നു, കെ സി വേണുഗോപാൽ ആലപ്പുഴയിൽ പോകുന്നു. എല്ലാത്തിനുമുപരി തൃശ്ശൂരിൽ മുരളീധരൻ വരുമ്പോൾ, പണ്ട് പി സി ചാക്കോ മാറി രണ്ട് മണ്ഡലം നഷ്ടപ്പെട്ടതുപോലെ വടകരയും തൃശ്ശൂരും നഷ്ടപ്പെട്ടു പോകുമോ, ഇനി വടകരയും തൃശ്ശൂരും പിടിക്കാൻ കഴിയുമോ എന്നുള്ള ചോദ്യമാണ് ഉയർത്തപ്പെടുന്നത്. മാത്രമല്ല ഈ സാഹചര്യത്തിൽ തൃശ്ശൂർ മണ്ഡലത്തിൽ സുരേഷ് ഗോപി മുന്നേറ്റം ഉണ്ടാക്കുമോ എന്നുള്ള ചോദ്യങ്ങളും ഉയരുന്നുണ്ട്. കെ മുരളീധരൻ വരുമ്പോൾ വി എസ് സുനിൽകുമാറിനോട് കിടപിടിക്കുന്ന ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിലാണല്ലോ കോൺഗ്രസ് അവിടെ കൊണ്ടുവരുന്നത്. ആ അർത്ഥത്തിൽ വോട്ട് സ്പ്ലിറ്റായി പോവുകയും സുരേഷ് ഗോപി മുന്നോട്ട് കയറി പോവുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകുമോ എന്നുള്ളത് ഒരു കാര്യം. അതേസമയം ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ ചരിത്രം ആവർത്തിക്കുകയാണെങ്കിൽ മുരളീധരൻ മൂന്നാമത് പോകുന്ന സാഹചര്യം ഉണ്ടാകുമോ എന്നുള്ള ചോദ്യവും ഉന്നയിക്കപ്പെടുന്നുണ്ട്. അതേസമയം സുരേഷ് ഗോപിയും മുരളീധരനും തമ്മിലുള്ള മത്സരത്തിനിടയിൽ സുനിൽകുമാർ തള്ളിപ്പോകുമോ എന്നുള്ള സാഹചര്യവും നമ്മുടെ മുമ്പിലുണ്ട്. എന്തായാലും കോൺഗ്രസ് ചരിത്രം പരിശോധിക്കാതെയാണ് തീരുമാനമെടുത്തത് എന്നുള്ളത് ഉറപ്പാണ്. കാരണം ചരിത്രം പരിശോധിച്ചാൽ ഒരിക്കലും കരുണാകരൻ്റെ കുടുംബത്തിൽ നിന്നൊരാളെ തൃശ്ശൂരിൽ സ്ഥാനാർത്ഥിയാക്കാനുള്ള ഒരു സാധ്യതയും ഞാൻ കാണുന്നില്ല. കരുണാകരനും പത്മജയ്ക്കും മുരളിക്കും മുന്നേ ഉണ്ടായിരുന്ന അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ അങ്ങനെ ഒരു തീരുമാനമെടുക്കാനുള്ള സാധ്യതയുമില്ല. തൃശ്ശൂരിൻ്റെ ചരിത്രം എന്തുകൊണ്ടാണ് അങ്ങനെയുള്ള തീരുമാനമെടുക്കുന്നത് എന്നത് സംബന്ധിച്ച് നമുക്ക് കൂടുതൽ വിശകലനങ്ങൾ പിന്നീട് നടത്താം. നന്ദി, നമസ്കാരം.